സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം, തൊടുപുഴ, മൂലമറ്റം. മുസ്ലിം ലീഗിന്റെ 73-ാമത് സ്ഥാപക ദിനം തൊടുപുഴയിൽ ആചരിച്ചു. ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന പദ്ധതിയായ കനിവിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. മുസ്ലിം ലീഗിന്റെ 73-ാമത് സ്ഥാപക ദിനമാണ് തൊടുപുഴയിൽ ആചരിച്ചത്. ദിനാഘോഷത്തോടനുബന്ധിച്ച് ജനപ്രതിനിധി സംഘവും സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നടന്ന പരിപാടി ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം ചെയ്തു. ലീഗ് ജില്ലാ പ്രസിഡന്റ് MS മുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KMA ഷുക്കൂർ ആമുഖ പ്രഭാഷണം നടത്തി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് PV മനാഫ് അരീക്കോട് പ്രമേയം അവതരിപ്പിച്ചു. കനിവ് കരുതലിന്റെ സ്പർശം എന്ന പേരിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ചാരിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ സതീഷ് വാര്യർ നിർവഹിച്ചു. തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. ചടങ്ങിൽ CM അൻസാർ, KM സലീം, അജ്മൽ, സഫിയ ബഷീർ, TS ഷാജി, TM ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PM അബ്ബാസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. പാർട്ടിക്ക് സ്വാധീനമുള്ള സമയത്തും സ്വാധീനമില്ലാത്ത സമയത്തും ഇവരൊക്കെ പാറ പോലെ പാർട്ടിയുടെ പുറകിൽ ഉറച്ചു നിന്ന ആൾക്കാരാണ്. അന്നൊക്കെ എത്രയോ പ്രയാസപ്പെട്ട് ആ പ്രയാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്കൊക്കെ എന്തൊരു സുഖമാണ്. ഇപ്പൊ ഞങ്ങള് ഒരു 8 ദിവസം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജാഥ ജില്ലയിൽ നടത്തുമ്പോൾ വലിയ ആയിരക്കണക്കിനായ ആളുകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഒരു പ്രദേശത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു പ്രായം ചെന്നൊരു ഭരണഗുരു പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് 70-ലോ മറ്റോ ഒരു ജാഥ നടന്നത് അദ്ദേഹം ഓർക്കുകയാണ്. അന്ന് മുസ്ലിം ലീഗ് പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ ഒരു ജാഥ നടത്താൻ ഒരു വാഹനം, ഒരു ജീപ്പ് ഈ സംസ്ഥാനത്ത് ഒട്ടാകെ ഓടാൻ ഒരു ജീപ്പ് വിട്ടുകൊടുക്കാൻ പോലും അല്ലെങ്കിൽ ഒരു ജീപ്പ് വാടകയ്ക്കെടുക്കാൻ പോലുമുള്ള ആവത് ആസ്തി പാർട്ടിക്ക് ഇല്ലാതിരുന്ന വളരെ പ്രയാസകരമായ ഒരു ഇന്നലെക്കുറിച്ച് ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ ഓർത്തെടുക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് ഇപ്പോൾ നമുക്കൊരു 1000 വാഹനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രയാസവും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ പാർട്ടി വളർന്നു. എങ്ങനെ വളർന്നു? നമ്മുടെ പാർട്ടിയുടെ സുതാര്യമായ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ട മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ പറയാറില്ലേ? എന്താ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാറുള്ളത്? മറച്ചു വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യന്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മുസ്ലിം ലീഗിന്റെ ധാരാളം നേതാക്കന്മാര് അവരുടെ ജീവിതം തന്നെയാണ് അവരുടെ സന്ദേശം എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിയ ആളുകളാണ്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂക സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.